ദ റിവർ വാലി സിവിലൈസേഷൻ അഥവാ നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന ചാപ്റ്ററിന്റെ ആദ്യ ഒരു ചെറിയ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു അതിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്നു ആരെന്ന് സർ ജോൺ മാർഷല് അല്ലെ അതേപോലെ മോഹൻ ജദാരോല് മോഹൻജദാരോ പാകിസ്ഥാനിലെ മോഹൻ എക്സാവേഷൻ കണ്ടക്ട് ചെയ്തത് ആർ ഡി ആണെന്നും എന്നാൽ പാകിസ്ഥാനിലെ തന്നെ ഹാര എക്സാവേഷൻ കണ്ടക്ട് ചെയ്തത് ദയാറാം സാഹിനിയാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പിന്നെന്താ നമ്മൾ നോക്കിയത് ഹാരപ്പൻ സിറ്റീസിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാരപ്പൻ സിറ്റീസിനെ രണ്ട് പാർട്ടാക്കിയിട്ടാണ് ഉണ്ടായിരുന്നത് രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ അതിൽ സിറ്റിയുടെ ഹയർ പാർട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സും എന്നാൽ ലോവർ പാർട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോമൺ പീപ്പിളും ആണെന്ന് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് നോക്കാനുള്ളത് ഹാരപ്പൻ സിറ്റീസിന്റെ ഫീച്ചറിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ഓഫ് ദി ഹാരപ്പൻ സിറ്റീസ് അതിലെ ബാക്കി കാര്യങ്ങൾ നോക്കുക ഹാരപ്പൻ സിറ്റീന്റെ മറ്റൊരു ഫീച്ചർ ആണ് ഹൗസസ് വെർ ബിൽഡ് അലോങ് വിത്ത് സൈഡ് ഓഫ് ദി പ്ലാൻഡ് ദ സ്ട്രീറ്റ്സ് ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലായാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത് അതായത് സ്ട്രീറ്റിന്റെ സ്ട്രീറ്റുകളുടെ സൈഡ് ഭാഗങ്ങളിലെ രണ്ട് സൈഡുകളിലുമായിട്ടാണ് അവര് വീടുകള് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഹൗസസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഹൗസസ് ഒക്കെയും തന്നെ വെരി സ്ട്രക്ചർ അതായത് വ്യത്യസ്ത ഘടനയിലായിരുന്നു ഓരോ ഹൗസസ് ഉണ്ടായിരുന്നത് സം ഹൗസസ് ഹാഡ് ഓൺലി വൺ റൂം ചില വീടുകൾക്ക് വെറും ഒരു റൂമ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റ മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ മറ്റു ചില വീടുകൾക്കാകട്ടെ മോർ റൂംസ് ഒരുപാട് റൂമുകളും ഉണ്ടായിരുന്നു കൂടുതലും മുറികളും ഒക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വിശാലമായിട്ടുള്ള കോട്ടിയാട് ആൻ വെല് മുറ്റവും അതുപോലെ തന്നെ കിണറുകളും ഒക്കെ വീടുകൾക്ക് ഉണ്ടായിരുന്നു അതുപോലെ സിറ്റീസിന്റെ മറ്റൊരു ഫീച്ചറാണ് ഈ വൺ ഹാഡ് എ ടോയ്ലറ്റ് എല്ലാ വീടുകൾക്കും ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ വീടുകൾക്കും എന്തുണ്ടായിരുന്നു ശൗചാലയങ്ങള് ഉണ്ടായിരുന്നു അതുപോലെ ഈച്ച് വൺ ഹാഡ് എ ടോയ്ലറ്റ് ഓരോ വീടുകൾക്കും ഓരോ ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നു ഇനി നോക്കുക നമ്മളിപ്പോ പഠിച്ചത് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ് ആണ് അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് ഹൗസസ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ട്രീറ്റിന്റെ ബോത്ത് സൈഡ് ഇരു സൈഡുകളിലായിട്ടാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ നമ്മൾ പറഞ്ഞു വേരി സ്ട്രക്ചർ ഓരോ വീടിനും വ്യത്യസ്തമായിട്ടുള്ള ഘടനകളായിരുന്നു സം ഹൗസസ് ആർ ഹാഡ് എ ഓൺലി വൺ റൂം അല്ലേ ഒരു റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചില വീടുകൾക്ക് എന്നാല് മറ്റു ചില വീടുകൾക്ക് മോർ റൂംസ് ഒന്നിലധികം റൂമുകൾ ഉണ്ടായിരുന്നു ീച്ച് വൺ ഹാഡ് എ ടോയ്ലറ്റ് ഓരോ വീടുകൾക്കും ഓരോ ടോയ്ലറ്റും ഉണ്ടായിരുന്നു അല്ലെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബിൽഡിംഗ്സിനെ കുറിച്ചിട്ട് പറഞ്ഞത് ഹാരപ്പൻ സിറ്റീസിലെ ബിൽഡിംഗ്സിനെ കുറിച്ച് പറഞ്ഞത് സിറ്റീസിന്റെ മറ്റൊരു ഫീച്ചറാണ് ഡ്രെയിനേജ് സിസ്റ്റം അഥവാ അഴുക്കുചാൽ സംവിധാനം ഇത് ഓരോ ഹൗസസിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറുകൾ അവർ ഡ്രെയിനിലേക്കായിരുന്നു ഒഴുക്കി വിട്ടിട്ടുണ്ടായിരുന്നത് ഓരോ ഹൗസസിൽ നിന്നുമുള്ള വേസ്റ്റ് വാട്ടറുകൾ ഡ്രെയിനിലേക്ക് അവർ ഔട്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഈ ഓരോ ഡ്രെയിൻസുകളും സിറ്റീസിലെ മെയിൻ ഡ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ വീടുകളിൽ നിന്നും ഒഴുക്കു വിടുന്ന ഈ വേസ്റ്റ് വാട്ടറുകൾ എല്ലാം കൂടി ചെന്നെത്തുന്നത് ഈ ഒരു മെയിൻ ട്രെയിനിലേക്കായിരുന്നു ഡ്രെയിൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബേൺഡ് ബ്രിസ്ക് യൂസ് ചെയ്തിട്ടായിരുന്നു ബേൺഡ് ബ്രിസ്കിന്റെ പ്രത്യേകത നമുക്കറിയാം വളരെ ഷാർപ്പാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ചുട്ട ഇഷ്ടികൾ ഇഷ്ടികകൾ കൊണ്ടാണ് ഇവര് ഡ്രെയിന് ഡ്രെയിൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ദ ഡ്രെയിൻസ് വെർ കവേർഡ് വിത്ത് സ്ലാബ് സ്ലാബുകള് ഉപയോഗിച്ച് ഈ ഡ്രെയിനുകള് ഈ അഴുക്കുചാലുകളൊക്കെ ഒക്കെ മൂടപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്മോൾ ടൗൺസ് അതുപോലെ തന്നെ സ്മോൾ വില്ലേജുകളിലൊക്കെ തന്നെ ഈ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു ഹാരപ്പൻ സിറ്റീസിന്റെ മറ്റൊരു ഫീച്ചറാണ് ദ ഗ്രേറ്റ് ബാത്ത് അഥവാ വലിയ കുളങ്ങൾ മോഹൻ ചതാരോവിൽ നിന്ന് ഈ ഗ്രേറ്റ് ബാത്തിന്റെ കുറെ റൂൻസുകള് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് ഇത് അക്കാലത്തെ ജനങ്ങളുടെ ആർക്കിടെക്ചറൽ സ്കില്ലിന്റെ ഒരു തെളിവ് കൂടിയാണ് എവിഡൻസ് കൂടിയാണ് ഈ ഗ്രേറ്റ് പാത്ത് ഇത് ഈ ഗ്രേറ്റ് ഭാത്ത് പൂർണമായിട്ടും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ബേൺഡ് ബ്രിസ്ക് കൊണ്ട് തന്നെ ആയിരുന്നു അഥവാ ചുട്ട ചുട്ടയിഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്ന് ഡ്രെയിനേജ് സിസ്റ്റം മറ്റൊന്ന് ദ ഗ്രേറ്റ് പാത്ത് ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് പോയിൻറ് ഓരോ ഹൗസസിലെയും വേസ്റ്റ് വാട്ടർ അവർ ഡ്രെയിനേജിലേക്ക് ലെറ്റ് ഔട്ട് ചെയ്യാണ് എന്നിട്ട് ഓരോ ഡ്രെയിൻസുകളും അവരുടെ സിറ്റീസിലെ മെയിൻ ഡ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡ്രെയിനേജ് സിസ്റ്റം അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബേൺഡ് ബ്രിസ്ക് ചുട്ട ചുട്ടയിഷ്ടികൾ കൊണ്ടാണ് അതുപോലെ ദ ഡ്രെയിൻസ് വെർ കവേർഡ് വിത്ത് സ്ലാബ് സ്ലാബുകൾ ഉപയോഗിച്ചിട്ട് ഡ്രെയിനേജ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു മൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞത് ഗ്രേറ്റ് ബാത്ത് വലിയ കുളമാണ് മോഹൻചതാരോവിൽ നിന്ന് ഈ വലിയ കുളത്തിന്റെ ഗ്രേറ്റ് ബാത്തിന്റെ റൂയിൻസ് തെളിവുകളായിട്ട് എവിഡൻസ് ആയിട്ട് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് അത് ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ആർക്കിടെക്ചറൽ സ്കില്ലിനെ കാണിക്കുന്ന ഒന്നുകൂടിയാണ് ഈ ഒരു ഗ്രേറ്റ് ബാത്തും ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബേൺഡ് ബ്രിസ്ക് കൊണ്ട് തന്നെയായിരുന്നു ഓക്കെ ദെൻ ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ ധാന്യപുരകൾ കൃഷി ഹാരപ്പയിൽ നിന്ന് ഡിസ്കവേർഡ് ചെയ്തിട്ടുള്ള റൂയിൻസിന്റെ അവശിഷ്ടങ്ങളില് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒന്നാണ് ഗ്രാനറീസ് അഥവാ ധാന്യപുരകള് ഈ ധാന്യ ബിഗ് ബിൽഡിങ്സ് ആയിരുന്നു വലിയ കെട്ടിടങ്ങളായിരുന്നു ഇവ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോർ ഡ്രൈ ആൻഡ് സ്റ്റോർ ഗ്രെയിൻസ് ധാന്യങ്ങള് ഉണക്കുന്നതിന് വേണ്ടിയിട്ടും സ്റ്റോർ ചെയ്ത് വെച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാനറി ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അവിടുന്ന് കണ്ടെത്തിയിട്ടുള്ള റൂയിൻസ് ആണ് വീറ്റ് അഥവാ ഗോതമ്പ് ബാർലി അതുപോലെ തന്നെ തിന തിന മില്ലറ്റ് ദെൻ സീസൈമ് എള് ആൻഡ് പൾസസ് പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ നിന്നിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു ബീറ്റ് ബാർലി മില്ലറ്റ് സീസൈ ആൻഡ് പൾസസ് ഗോതമ്പ് ബാർലി തിന എള് പയർ വർഗ്ഗങ്ങൾ ഇവയുടെ ഒക്കെ റൂയിൻസ് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഗുജറാത്തിലെ ലോദാല് റൺപൂർ എന്നിവിടങ്ങളിൽ റൈസ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നു എന്നതിന്റെ തെളിവ് കൂടി ലഭിച്ചിട്ടുണ്ട് നെല്ല് കൃഷി ചെയ്തിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ആൻഡ് കോട്ടൺ വാസ് ഓൾസോ കൾട്ടിവേറ്റഡ് അതുപോലെ തന്നെ പരുത്തിയും അവര് ഇത് കൂടാതെ ഏത് കൂടാതെ നെല്ല് കൂടാതെ പരുത്തിയും അവര് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ദ അർബൻ ഫോർ ഡിപ്പെൻഡ് ഓൺ ദ വില്ലേജ് ഫോർ ഫുഡ് ആൻഡ് വർക്ക് നഗരത്തിലെ ജനങ്ങള് ഭക്ഷണാവശ്യത്തിനും തൊഴിലുകൾക്കുമായി ഗ്രാമങ്ങളെ ആശ്രയിച്ചിരുന്നു പിന്നെ അർബൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊഡക്ട്സുകളുടെ മേജർ മാർക്കറ്റ് ഗ്രാമങ്ങളായിരുന്നു നഗരത്തിലെ ജനങ്ങള് ഉൽപാദിപ്പിച്ചെടുത്തിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ മെയിനായിട്ടുള്ള വിപണി എന്ന് പറയുന്നത് ഗ്രാമങ്ങൾ തന്നെ ആയിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ഹാരപ്പയിലെ ഗ്രാനറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് നോക്ക എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഹാരപ്പയിൽ നിന്ന് ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്ന റൂയിൻസിന്റെ അവശിഷ്ടങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒന്നു ഗ്രാനറി അഥവാ ധാന്യപുരകൾ ഈ ധാന്യപുരകള് വളരെ ബിഗ് ബിൽഡിംഗ്സുകളായിരുന്നു വലിയ കെട്ടിടങ്ങളായിരുന്നു ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ധാന്യങ്ങള് ഡ്രൈ ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നതിനും ആയിരുന്നു ധാന്യങ്ങൾ ഉണക്കുന്നതിനും അതുപോലെ സംഭരിക്കുന്നതിനു വേണ്ടിയിട്ടുമായിരുന്നു പ്രധാനമായിട്ടും അവിടെ നിന്ന് ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്ന റൂയിൻസ് വീറ്റ് ബാർലി മില്ലറ്റ് സീസൈം ആൻഡ് പൾസ് എന്നിവന്റെ ഒക്കെ ആയിരുന്നു പിന്നെ ഗുജറാത്തിലെ ലോദാൽ ആൻഡ് റംഗ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് എന്തായിരുന്നു അവിടെ റൈസ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നു കൃഷി നെല്ല് കൃഷി ചെയ്തിരുന്നു എന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടൺ പരുത്തിയും കൃഷി ചെയ്തിരുന്നു എന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞത് അർബൺസ് വില്ലേജിനെ ആയിരുന്നു ഫുഡിനും വർക്കിനും വേണ്ടിയിട്ട് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് അർബൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളുടെ മേജർ മാർക്കറ്റ് ഗ്രാമങ്ങൾ തന്നെയായിരുന്നു പ്രധാനമായിട്ടുള്ള മാർക്കറ്റ് വിപണി ആരെന്നെ വില്ലേജ് വില്ലേജെന്നെ ആയിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ഗ്രാനറി അഥവാ താനിപ്പുരകൾ എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഗ്രികൾച്ചർ അഥവാ കൃഷിയെ കുറിച്ചാണ് വില്ലേജസിലെ അഗ്രികൾച്ചറൽ ഫീൽഡ് വളരെ ഫേർട്ടിലായിരുന്നു ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങള് വളരെ ഫലഭൂഷ്ടമുള്ളതായിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഇൻഡുസ് റിവറിൽ നിന്നും ഒഴുകിയെത്തുന്ന അലൂവിയൽ സോയിലായിരുന്നു ഈ ഫേർട്ടിലിന് പ്രധാനമായിട്ടുള്ള കാരണം ഇറ്റ് ഈസ് ദ അലൂവിയൽ സോയിൽ ഡിപ്പോസിറ്റഡ് ബൈ ദ റിവർ ഇൻഡസ് ദാറ്റ് മെയ് ദം ഫിൽ സിന്ധു റിവറിൽ നിന്നും ഒഴുകി എത്തുന്ന അലൂവിയൽ സോയില് അല്ലെങ്കിൽ എക്കൽ മണ്ണ് വളരെ ഫർട്ടിലൈസ ആയതായിരുന്നു വളരെ ഫലഭൂഷ്ടമുള്ളതാണ് അത് കൃഷിയിടത്തിലേക്ക് അഗ്രികൾച്ചറൽ ഫീൽഡിലേക്ക് എത്തുകയും അതോടുകൂടിയിട്ട് അഗ്രികൾച്ചറൽ ഫീൽഡ് വളരെ ആവുകയും ചെയ്യുന്നു ഇതായിരുന്നു ഗ്രാമങ്ങളിലെ അഗ്രികൾച്ചറൽ ഫീൽഡ് ആവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ കാലിബെങ്കാനില് ഫാമിംഗിന് കൃഷിരീതി എന്ന് പറയുന്നത് പ്ലഫിംഗ് ദ ലാൻഡ് നിലം ഉഴുതുമറിച്ചിട്ടായിരുന്നു കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് രാജസ്ഥാനിലെ കാലി ബംഗാനിൽ നിന്ന് ക്ലേ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പ്ലഫിന്റെ ഫിഗേഴ്സുകൾ കലപ്പയുടെ രൂപങ്ങള് ഡിസ്കവർ ചെയ്തിട്ടുണ്ട് തെളിവുകളായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കനാൽസ് വേർ കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷന് ജലസേചനത്തിന് വേണ്ടിയിട്ട് കനാലുകളായിരുന്നു അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ജലം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കനാലുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഹാരപ്പൻ പീപ്പിളിന് അഗ്രികൾച്ചറിനോട് കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ഹാനിമൽ ഹാസ്ബൻഡറി കൂടി ഉണ്ടായിരുന്നു മൃഗപരിപാലനം നിലനിന്നിരുന്നു എനിമൽസിന്റെ ബോൺസിന്റെ റൂയിൻസ് എവിഡൻസുകളായിട്ട് ലഭിച്ചിട്ടുണ്ട് മൃഗങ്ങളുടെ എല്ലുകളുടെ അവശിഷ്ടങ്ങൾ ധാരാളം എന്തായിട്ട് ലഭിച്ചിട്ടുണ്ട് തെളിവുകളായിട്ട് ലഭിച്ചിട്ടുണ്ട് അതിൽ റൈനോസേഴ്സിൻ്റെയും ഹെലഫൻറ്റിൻ്റെയും ക്ലേ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഫിഗറ് അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആനയുടെയും കണ്ടാമൃഗത്തിൻ്റെയും കളിമൺ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള രൂപങ്ങൾ തെളിവുകളായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓക്സ് കാള ഗോട്ട് ആട് പിഗ് പന്നി ആൻഡ് ഷീപ്പ് ചെമ്മരിയാട് എന്നീ മൃഗങ്ങളെ അവരെ ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രാമങ്ങളിൽ നിന്ന് സർപ്ലസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് മിച്ചം വന്ന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു ഇവര് ഗാനറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഗ്രാമങ്ങളിൽ നിന്നും മിച്ചം വന്ന കാർഷികോൽപ്പന്നങ്ങളാണ് ധാന്യപുരകളില് സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് ദ ഗ്രെയിൻ കളക്ടഡ് ഇൻ ദ ഫോം ഓഫ് റവന്യൂ വെർ ആൾസോ കെപ്റ്റ് ദയർ നികുതി ഇനത്തില് ലഭിച്ച ധാന്യങ്ങളും ഇവര് ധാന്യപുരയില് സൂക്ഷിച്ചിരുന്നു ഗ്രാനറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇത്തരം ധാന്യങ്ങള് ഇവർ നഗരങ്ങളിലെ ജനങ്ങളിലേക്ക് നഗരങ്ങളിലെ ജനങ്ങളിലേക്ക് പിന്നീട് ഇവർ കൈമാറിയിരുന്നു എഫിഷ്യന്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഭരണ സംവിധാനം നിലനിന്നിരുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ ഗ്രാനറികൾ അഗ്രികൾച്ചർ അഥവാ കൃഷിയെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിച്ചത് എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത് നോക്കുക വില്ലേജിലെ അഗ്രികൾച്ചറൽ ഫീൽഡ് വല വളരെ ഫേർട്ടിലായിരുന്നു അതിനുള്ള പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇൻഡസ് റിവറിൽ നിന്ന് ഒഴുകിയെത്തുന്ന അലോവിയൽ സോയില് വളരെ ഫേർട്ടിലായിരുന്നു ആ ഫെർട്ടിലൈസ് ആയിട്ടുള്ള അലോവിയൽ സോയില് അഗ്രികൾച്ചറൽ ഫീൽഡിലേക്ക് എത്തുകയും അതോട് കൂടിയിട്ട് അഗ്രികൾച്ചറൽ ഫീൽഡ് വളരെ ഫലപൂഷ്ടമാവുകയും ചെയ്തു ഇതായിരുന്നു പ്രധാനമായിട്ടും ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങൾ ഫലഭൂഷ്ടമാകുന്നതിനുള്ള കാരണം പിന്നെ നമ്മൾ പറഞ്ഞു രാജസ്ഥാനിലെ കാലി ബംഗാനില് പ്ലഫ് ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്തിരുന്നു അല്ലെ കാരണം എന്താണ് അവിടെ കളിമണ്ണ് ക്ലേ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്ലഫിന്റെ ഫിഗേഴ്സ് എവിഡൻസ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട് ഇവര് ഇറിഗേഷന് വേണ്ടിയിട്ട് കനാലുകളായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഹാരപ്പൻ പീപ്പിളിന് അഗ്രികൾച്ചറിനോടൊപ്പം തന്നെ അഡീഷണലായിട്ട് അനിമൽ ഹസ്ബൻഡറി നിലനിന്നിരുന്നു കാരണം ഇവിടെ മൃഗങ്ങളുടെ എനിമൽസിന്റെ ബോൺസിന്റെ റൂൻസ് നമുക്ക് എവിഡൻസ് ആയിട്ട് കണ്ട ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റൈനോസേഴ്സിന്റെയും എലിഫന്റിൻ്റെയും ക്ലേ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട് ദെൻ ഓക്സ് ഘോട്ട് പിഗ് ആൻഡ് ഷീപ്പ് എന്നിവയെ അവള് അവര് വളർത്തിയിരുന്നു പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് വില്ലേജുകളില് സർപ്ലസ് ആയിട്ട് വന്ന മിച്ചം വന്നിട്ടുള്ള കാർഷികോൽപ്പന്നങ്ങളായിരുന്നു ഇവര് ഗ്രാനറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ റവന്യൂ ഇനത്തില് അവര് നികുതി ഇനത്തില് ലഭിച്ച ധാന്യവും ഇവര് ഏഹ് ഗ്രാനറിയിൽ സൂക്ഷിച്ചിരുന്നു അല്ലെ പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് ഗ്രാനറിയിൽ സൂക്ഷിച്ചിരുന്ന ഇത്തരം ധാന്യങ്ങള് എന്ത് ഗ്രെയിൻസുകൾ ഇവർ പിന്നീട് എങ്ങോട്ടേക്ക് കൊടുക്കുമായിരുന്നു സിറ്റികളിലേക്ക് അവരെ എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു ഇത് ഇവിടെ ഈ ഗ്രാനറികൾ ഹാരപ്പയില് എഫിഷ്യന്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നിലനിന്നിരുന്നു എന്നതിന്റെ ഒരു വലിയ തെളിവ് കൂടിയാണ് ഓക്കെ ക്ലേ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്ലഫ് അതായത് കളിമണ് ഉണ്ടാക്കിയിട്ടുള്ള കലപ്പകള് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള എനിമൽസിൻ്റെ മെയിനായിട്ടും റൈനോസേഴ്സിന്റെയും എലിഫന്റിൻ്റെ ഒക്കെ ക്ലേ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഫിഗറും എവിഡൻസ് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പുസ്തകത്തിലെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അഗ്രികൾച്ചറിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത് ഓക്കെ